പതിനഞ്ചു വയസ്സുകാരിയായ മുത്തുലക്ഷ്മിയോട് കാട്ടുരാജാവ് വീരപ്പന് തോന്നിയ പ്രണയം, പിന്നീട് അങ്ങോട്ട് ഒന്നിച്ചുള്ള ജീവിതം. അവിടെയാണ് ദ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന ഡോക്യുമെന്ററി തുടങ്ങുന്നത്. മെലിഞ്ഞ ശരീരം, തീക്ഷ്ണമായ കണ്ണുകൾ, നീണ്ടു വളർന്ന കപ്പടാമീശ, കയ്യിൽ സന്തത സഹചാരിയായ തൂക്ക്, കൂസു മുനുസ്വാമി വീരപ്പൻ എന്ന കാട്ടുകൊള്ളക്കാരൻ വീരപ്പൻ, സത്യമംഗലം കാടുകൾ അടക്കി ഭരിച്ചിരുന്ന റോബിൻഹുഡ്, മൂന്ന് സംസ്ഥാന സർക്കാരുകളെ വീരപ്പൻ വട്ടം ചുറ്റിച്ചത് 30 വർഷത്തോളമാണ്. വീരപ്പനെ പിടികൂടാൻ ഓരോ മാസവും സർക്കാരുകൾക്ക് ചിലവഴിക്കേണ്ടി വന്നത് 11 കോടിയോളം രൂപയാണെന്നാണ് കണക്ക്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നരവേട്ടയായിരുന്നു അത്. ദാവൂദ് ഇബ്രാഹിം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രൂപ തലയ്ക്ക് വിലയുണ്ടായിരുന്ന ക്രിമിനലാണ് വീരപ്പൻ. വീരപ്പൻ എന്ന ഈ വനം കൊള്ളക്കാരന്റെ ജീവിതം പല ആവർത്തി പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. സിനിമയ്ക്കും പുസ്തകങ്ങൾക്കുമൊക്കെ വിഷയമായിട്ടുണ്ട് വീരപ്പന്റെ ജീവിതം. എന്നാൽ പുറത്തു വന്നതിൽ വെച്ച് വീരപ്പൻ കഥയുടെ മികച്ച ദൃശ്യാവിഷ്കാരമാണ് ദ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന സെൽവമണി സെൽവരാജ് ഒരുക്കിയ ഈ ഡോക്യുമെന്ററി. ഡോക്യുമെന്ററിയുടെ പേര് പോലെ തന്നെ വീരപ്പൻ വേട്ട എവിടെ വെച്ച് തുടങ്ങുന്നുവോ അവിടെ വെച്ച് തന്നെയാണ് ഡോക്യുമെന്ററിയും തുടങ്ങുന്നത്. അല്ലാതെ വീരപ്പന്റെ കുട്ടിക്കാലമോ കാട് കയറി കൊള്ളക്കാരനായതിനു പിന്നിലുള്ള കഥയോ ഒന്നും ഈ ഡോക്യുമെന്ററിയിലില്ല. വീരപ്പനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള എല്ലാവരെയും ഈ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അവരുടെ വാക്കുകളിലൂടെയാണ് ഈ ഡോക്യുമെന്ററി സഞ്ചരിക്കുന്നത്. ഒരു ത്രില്ലർ സിനിമയുടെ സമാനമായ മേക്കിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാഴ്ചക്കാരന് സമ്മാനിക്കുന്ന അനുഭവം മികച്ചതാണ്. ജാനു എന്ന മ്യൂസിക് ഡയറക്ടറാണ് ഡോക്യുമെന്ററിയുടെ BGM ഒരുക്കിയിരിക്കുന്നത്. വീരപ്പനെ അനുകൂലിക്കുന്നവരും വീരപ്പൻ വേട്ടയുടെ പാർശ്വഫലങ്ങൾ അനുഭവിച്ചവരും വീരപ്പൻ വേട്ടയുടെ ഭാഗമായവരും ഡോക്യുമെന്ററിയിൽ നേരിട്ട് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. ആരുടെയും പക്ഷം പിടിക്കുന്നില്ല ഈ ഡോക്യുമെന്ററി. ഒരു പോരായ്മ മാത്രം, വീരപ്പൻ തട്ടിക്കൊണ്ടുപോയ രാജ്കുമാറിന്റെ മോചനത്തിനായി അന്വയ ചർച്ചകൾ നടത്തിയ നക്കീരൻ ഗോപാലൻ എന്നയാളെ ഡോക്യുമെന്ററിയിൽ കാണാനാവില്ല. വനത്തിൽ മരം വെട്ടുകാരനായി തുടങ്ങിയ വീരപ്പൻ പിന്നീട് ആനവേട്ടക്കാരനും ചന്ദനക്കടത്തുകാരനുമായ കഥ, പിന്നീട് നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നടത്തിയ കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിനെ തടങ്കലിൽ വെച്ച, ഒടുവിൽ പോലീസിനാൽ പറ്റിക്കപ്പെട്ട് മരണത്തിന് കീഴടങ്ങിയ സംഭവങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. 2000 കൊമ്പന്മാരെയാണ് വീരപ്പൻ കൊന്ന് കൊമ്പ് പിഴുതെടുത്ത് വിൽപ്പന നടത്തിയത്. വീരപ്പന്റെ വിഹാരകാലത്ത് സത്യമംഗലം കാട്ടിൽ ഒരൊറ്റ കൊമ്പന്മാരും ഉണ്ടായിരുന്നില്ലെന്ന് വീരപ്പൻ തന്നെ വമ്പു പറഞ്ഞിട്ടുണ്ട്. ആനകൾ കുറഞ്ഞു തുടങ്ങിയപ്പോൾ ചന്ദനമരങ്ങൾ മുറിച്ചു കടത്താൻ തുടങ്ങി. 10,000 ടണ്ണോളം ചന്ദനത്തടിയാണ് വീരപ്പൻ ഈ കാടുകളിൽ നിന്ന് മുറിച്ചു കടത്തിയത് എന്നാണ് കണക്ക്. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചന്ദനവേട്ട അക്കാലത്തായിരുന്നു. അതിന്റെ പക തീർക്കാൻ വീരപ്പൻ പോലീസുകാരെ കൊന്നുതള്ളുകയായിരുന്നു. ആ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 22 പോലീസുകാരാണ്. 1989 വീരപ്പനെ പിടികൂടാനായി കർണാടക സർക്കാർ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത്. ഓരോ പ്രത്യാക്രമണങ്ങളിലുമായി വീരപ്പൻ കൊന്നുതള്ളുന്നവരുടെ എണ്ണം ഏകദേശം 124 ആണെന്നാണ് കണക്കുകൾ. ഈ ഡോക്യുമെന്ററിക്കും പുതിയൊരു കണക്കൊന്നും പറയാനില്ല, ഞങ്ങളങ്ങനെ പറയാൻ പാടില്ല. എന്നാലും ഇത്രമേൽ ബുദ്ധിമാനായ ധൈര്യശാലിയായ ഒരു കുറ്റവാളിയെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. കാട്ടിൽ വെച്ച് ഒരിക്കലും അയാളെ ഒരു ദൗത്യസംഘത്തിനും പിടികൂടാനാകുമായിരുന്നില്ല. ദൗത്യസംഘത്തിലെ ഒന്നിലേറെ പേർ പലവട്ടം ഒരുപോലെ പറയുന്നത് ഇക്കാര്യമാണ്. ഓരോ ആക്രമണത്തോടെയും പെരുകി വന്ന വീരപ്പന്റെയും ദൗത്യസംഘത്തിന്റെയും പക ഈ ഡോക്യുമെന്ററി കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. കാട്ടിൽ വെച്ച് വീരപ്പനെ ആക്രമിച്ചു കീഴടക്കാൻ ആവില്ലെന്ന് മനസ്സിലാക്കുന്ന ദൗത്യസംഘം പലവട്ടം വീരപ്പനെ അനുനയത്തിലൂടെ കീഴടക്കാനാകുമോ എന്നും ഏതെങ്കിലും വിധേന കാട്ടിനു പുറത്ത് ആക്രമിക്കാനാകുമോ എന്നും പരീക്ഷിക്കുന്നുണ്ട്. ആ ശ്രമങ്ങളൊന്നും വിജയിക്കുന്നില്ല. 2004 ഒക്ടോബർ 18 വരെ അന്നാണ് വീരപ്പൻ എന്ന കാട്ടുകൊള്ളക്കാരൻ വധിക്കപ്പെടുന്നത്. മാധ്യമപ്രവർത്തകർക്ക് ഇന്റർവ്യൂ കൊടുക്കുകയും ഫോട്ടോകൾ എടുക്കാൻ സമ്മതിക്കുകയും ചെയ്തതോടെയാണ് വീരപ്പന് അടിപതറി തുടങ്ങിയതെന്ന് ദൗത്യസംഘത്തിലുള്ളവർ തന്നെ പറയുന്നു. പിന്നാലെ ശങ്കർ മഹാദേവ് ബിദരി എന്ന കർണാടക പോലീസ് ഓഫീസർ വീരപ്പന്റെ ബന്ധുക്കളോടും വീരപ്പന്റെ സംഘത്തിലുള്ളവരുമായി ബന്ധമുള്ളവരോടും കാണിച്ച കൊടും ക്രൂരതകളും ഡോക്യുമെന്ററി സംസാരിക്കുന്നുണ്ട്. എങ്കിലും കുറെ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ല. രാജ്കുമാറിനെ മോചിപ്പിക്കാൻ വീരപ്പന് പണം നൽകിയിരുന്നു. വീരപ്പനെ കൊലപ്പെടുത്തിയത് വെടിവെച്ചു തന്നെയാണോ?
വിഷം നൽകി കൊലപ്പെടുത്തിയെന്ന ആരോപണത്തിൽ സത്യമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ദൗത്യസംഘത്തിൽ ഉണ്ടായിരുന്ന എസ് പി സെന്താമരക്കണ്ണൻ ഡോക്യുമെന്ററിയിൽ മറുപടി പറയുന്നത് രണ്ടേ രണ്ട് ചോദ്യങ്ങളിലൂടെയാണ്. വീരപ്പൻ മരിച്ചു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? വീരപ്പനെ കൊന്നത് ദൗത്യസംഘമാണെന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ല എന്നാണെങ്കിൽ അതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തും അനുമാനിക്കാം. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഞങ്ങൾ പറയില്ല. ഇതായിരുന്നു സെന്താമരക്കണ്ണന്റെ മറുപടി. ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചു തന്നെയാണ് ഡോക്യുമെന്ററിയും അവസാനിക്കുന്നതെങ്കിലും ഈ ദൃശ്യാവിഷ്കാരം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച വീരപ്പൻ കഥയാണ്.